Welcome to GUM TV. Suresh Mepadi. ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. ഇപ്പടി എന്താ ഞാൻ ഇപ്പടി ആയിട്ടേ. ഇപ്പടി ആയി ചേർന്നതല്ല. ഇപ്പടി ഒരു ഡ്രാമ പണ്ണിക്കിട്ട് ഇരിക്കേൻ. ഒരു മനുഷ്യൻ അവന്റെ ലൈഫിൽ താഴ്ചയിൽ നിന്നും മുകളിലോട്ട് എത്തുന്നതിന് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. എല്ലാ മനുഷ്യരും അതിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് എന്താണ് തെറ്റ്? ഈ ഒരു കാര്യത്തിൽ എന്താണ് തെറ്റ്? അതറിയണമെങ്കിൽ സുരേഷ് മേപ്പാടിയുടെ കുറേ നാൾക്ക് മുമ്പുള്ള ജീവിതകഥ നിങ്ങൾ അറിയണം. കണ്ണി കണ്ട കാടും മൂടും എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, പല്ലി പാറ്റ പഴുതാര ഇതിനെല്ലാം പച്ചയ്ക്ക് തിന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. വളരെ കാലം മുമ്പ് ഒരു യൂട്യൂബർ പുള്ളിക്കാരന്റെ വീഡിയോ പോയി എടുത്തായിരുന്നു. അന്ന് ഇതേപോലെയായിരുന്നു, പാറ്റ പല്ലി പഴുതാരനെല്ലാം ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുകയും മാത്രമല്ല ഈ ആനപ്പിണ്ടല്ലേ, ആനപ്പിണ്ടം പിഴിഞ്ഞ് അതിന്റെ ചാറ് കുടിക്കുന്നു, ഈ കാട്ടാടില്ലേ കാട്ടാടിന്റെ മലം അത് പച്ചയ്ക്ക് തിന്ന്, അങ്ങനെ ഇതേപോലുള്ള കണ്ടാലും കേട്ടാലും അറയ്ക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാള്. അപ്പൊ അന്ന് ഇതേപോലെ കാട്ടിൽ വെച്ച് പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, പുള്ളിക്കാരൻ ഫേമസ് ആവണം, എത്രയും പെട്ടെന്ന് ഫേമസ് ആവണം. കാരണം ഇത് പല വീടുകളിലും പുള്ളിക്കാരൻ കയറി ചെല്ലുമ്പോൾ, ഇദ്ദേഹം കയറി ചെല്ലുമ്പോൾ പലർക്കും ഒരു മടുപ്പാണ്. കാരണം ഇങ്ങനെ പച്ചക്കല്ലേ തിന്നുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് തിന്നുന്നു, ഇത് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അന്ന് ഇത് മാത്രമായിരുന്നു. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം പലരും ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കാനായിട്ട് പോയി, പല വ്ളോഗേഴ്സും ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കാനായി പോയി. അതിനുശേഷം ക്യാമറയും പിടിച്ച് ആരും ഇദ്ദേഹത്തെ തേടി വന്നു കഴിഞ്ഞാലും അവർക്കെല്ലാം അവസരം കൊടുക്കും. മാത്രമല്ല അവരോടൊപ്പം നടന്ന് പല കാടും മേടും നടന്ന് അവിടെ കണ്ണി കണ്ടതെല്ലാം വലിച്ചു വാരി തിന്ന് അങ്ങനെ വായിൽ തോന്നിയതെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരാള്. പിൽക്കാലത്ത് ഇദ്ദേഹത്തെ തേടി നിറയെ പേര് വന്നു, ക്യാമറയും കൊണ്ട് നിറയെ പേര് വന്നു, ബ്ലോഗേഴ്സ് വന്നു. കാരണം വന്നവർക്കെല്ലാം കണ്ടന്റാണ് ആവശ്യം, നല്ലൊരു കണ്ടന്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു വ്യൂസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇദ്ദേഹം കൂടെ ഫേമസ് ആയി. അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആയി, നല്ല കാര്യം, ഫേമസ് ആകുന്നത് നല്ലതല്ലേ. പക്ഷെ ഇതിലെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇതിന്റെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതാണ് പ്രശ്നം. ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുന്ന ഈ ജീവികളും പിന്നെ ഈ കാട് മൂടും എല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. പല രോഗങ്ങൾക്കും ഇത് പ്രതിവിധിയാണ്, വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നു. ഈ ലോകത്തുള്ള ഏത് രോഗമാണെങ്കിലും ശരി, ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്നാൽ മതി, ഇദ്ദേഹം അത് ചികിത്സിച്ച് ഭേദമാക്കി തരും. എങ്ങനെയാണ്? ഇങ്ങേര് തിന്നുന്ന ഈ സാധനങ്ങളെല്ലാം, ഈ കാടും മൂടും എല്ലാം ഈ വരുന്നവർക്ക് ഇങ്ങേര് കൊടുത്ത് ഇതെല്ലാം മാറാ രോഗങ്ങളെല്ലാം ഇങ്ങേര് ഭേദമാക്കുന്നു. ഈ കൊടുക്കുന്ന ഒരു തെറ്റായ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഇത് നമ്മളൊക്കെ ആണെങ്കിൽ കണ്ടിട്ട് ചിരിച്ചങ്ങ് കളയും. പക്ഷെ ഈ ചിരിച്ച് കളയാത്ത കുറെ പേരുണ്ട്, കുറെ പേര് ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇദ്ദേഹത്തിന്റെ വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ, ഇദ്ദേഹത്തിന്റെ വീഡിയോസിന് കിട്ടുന്ന ലൈക്സുകൾ. കാരണം ഇത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത ഇവിടെയുണ്ട്, അവരെ ഇങ്ങേര് മിസ്യൂസ്, ഇങ്ങേരെന്നല്ല അവരെ മിസ്യൂസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലെ ഒരാളാണ് ഇപ്പൊ ഇങ്ങേരും. കാരണം കുറെ പേര് ഇതിനെല്ലാം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പലരും പഠിച്ചവൻ പഠിക്കാത്തവൻ അങ്ങനെയൊന്നും ഇല്ല, എത്ര എഡ്യൂക്കേഷൻ കിട്ടിയവരും ഇവരുടെ പിന്നാലെ എങ്ങനെ പോകും? കാരണം അതിലൊക്കെ എന്തൊക്കെ ഉണ്ട്, കാരണം ഇതൊന്നും ചുമ്മാതാവത്തില്ല എന്നൊരു വിശ്വാസത്തില്, ഒരു യുക്തി ഇല്ലാത്ത ഒരു വിശ്വാസത്തില്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയില്ലാതെ ഇതിന്റെ പിന്നാലെ കുറെ പേര് പോകുന്നുണ്ട്, അവസാനം ആപ്പാവുന്നുണ്ട്. ഇതിലെ ഭീമാകാരമായിട്ടുള്ള ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇതേപോലുള്ള ഫ്രോഡുകളെല്ലാം വിശ്വസിക്കുന്ന ഒരാള് അങ്ങേർക്ക് മക്കൾ കാണും. അപ്പൊ അങ്ങേരുടെ മക്കൾക്ക് എന്തെങ്കിലും മാറാവ്യാധി വന്നെന്ന് വെച്ചോ, ഇപ്പൊ ക്യാൻസറോ എന്തോ വാട്ട് വെറൈറ്റീസ് അത് വന്നെന്ന് വെച്ചോ, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം ഇങ്ങേര് നേരെ ഇതേപോലുള്ള ഫ്രോഡുകളുടെ അടുത്തോട്ട് കൊണ്ടുപോകും. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെ നടക്കുന്നുണ്ട്, പല ഇടങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ കൊച്ചിന്റെ ജീവിതം കോഞ്ഞാട്ട. അതോ ഗതി, ഫസ്റ്റിലേ കണ്ടുപിടിച്ചിപ്പോ ഒരു ക്യാൻസർ ഫസ്റ്റിലേ കണ്ടുപിടിച്ച് വൈദ്യസഹായം കൊടുക്കണമെങ്കിൽ അത് കണ്ടുപിടിച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇതുപോലുള്ള ഫ്രോഡുകളുടെ ഇടയിലോട്ട് കൊണ്ടുപോകും. ഈ ഇടയ്ക്ക് വന്ന ഒരു വീഡിയോ ഉണ്ട് സുരേഷ് മേപ്പാടിയും പിന്നെ വേറെ ഏതോ ഒരു കളവനും കൂടെ, നല്ല ആക്ടിങ് രണ്ടെണ്ണം കൂടെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ്. പുള്ളിക്കാരന് ഷുഗർ ഉണ്ടായിരുന്നത് സുരേഷ് മേപ്പാടിയുടെ അടുത്ത് വന്നതിന് ശേഷം ഈ ഷുഗർ അങ്ങ് പോയി. ഇപ്പൊ ഗുളികളൊന്നും കഴിക്കുന്നില്ല, വൈദ്യസഹായം ഒന്നും തേടുന്നില്ല. എല്ലാം സുരേഷ് മേപ്പാടി പറയുന്നതിനനുസരിച്ചാണ് പുള്ളിക്കാരൻ ജീവിച്ചു പോകുന്നത്. നല്ല ആക്ടിങ്, കണ്ടു കഴിഞ്ഞാൽ ആക്ടിങ് എന്ന് പറയത്തേ ഇല്ല. കാരണം അവനിപ്പോ മനസ്സിലായി ഇതുപോലുള്ള കാടും മൂടൊക്കെ തിന്നുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യമില്ല. കാരണം ഇതേപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം കയറ്റി വിട്ടു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ക്ലിക്ക്. കാരണം ഇത് ഇവ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല കേട്ടോ, ഇവന്റെ പിറകെ വേറെ ആരൊക്കെയോ ഉണ്ട്. കാരണം അവരാണ് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇവന്റെ ഷർട്ടിൽ മയക്കും കുത്തി വെച്ചിട്ട് ഇവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്ന ഒരു ടീംസ് ഉണ്ട്. അപ്പൊ അവർക്കും ഇതിലൊരു ഉപയോഗമുണ്ട്. കാരണം ഇന്ന് തട്ടിപ്പ് നടത്തുന്നതിൽ ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതല്ല ഈ ആയുർവേദം, യോഗ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം. ഇതിൽ തട്ടിപ്പ് നടത്തുവാനായിട്ട് വളരെ ഈസിയാണ്, ആരും പെട്ടെന്ന് വന്ന് വീഴും, അത് ഇവനൊക്കെ അറിയാം. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോവുകയാണ്. ഇവന്റെ അടുത്ത് എത്ര കുടുംബങ്ങൾ ചിലപ്പോൾ ചെല്ലാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു മാരാരോഗം എന്ന് കേൾക്കുമ്പോൾ അതിൽ ഭയന്ന് എത്ര പേര് ഇവന്റെയൊക്കെ അടുത്ത് ഇങ്ങനെ പോയി ചെന്ന് ചേരും, ഇതേപോലുള്ള ഫ്രോഡ് കാണിച്ച് അവസാനം ആരെങ്കിലും മരണപ്പെടുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതും ഇതിനെതിരെ പോലീസ് കേസെടുക്കുന്നതും. അതുവരെ ആരും ഒന്നും മിണ്ടത്തില്ല.
ഇപ്പോ അടുത്തടുത്ത് നിറയെ വീഡിയോ ഇതുപോലുള്ള ഫ്രോഡ് വീഡിയോ പുള്ളിക്കാരൻ മേക്ക് ചെയ്ത് ഇറക്കുന്നുണ്ട്. അതിനെല്ലാം ഉപയോഗം ഇല്ലാത്തതിനാലല്ലോ, എന്തെങ്കിലും ഉപയോഗം കാണുമോ? ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇതിങ്ങനെ ഇറക്കുന്നതിന് ഒരു കാര്യമില്ല. കാരണം ഇത്രയും പേര് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം എടുത്താൽ തന്നെ നമുക്കറിയാം ഇതിൽ പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. പുള്ളിക്കാരന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും ഇതുകൊണ്ട് വളരെയധികം ഉപയോഗം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗം കിട്ടുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നാട്ടുകാരെ ചൂഷണം ചെയ്ത് ഈ ഒന്നും അറിയാത്ത പാവപ്പെട്ടവരുടെ ജീവിതം വെച്ചുള്ള കളി, ഇതാണ് ഇവിടെ പ്രശ്നം. അത് മാറ്റിപ്പിടി. എന്നിട്ട് നീയൊക്കെ ഏത് ഫ്രോഡത്തരം കാണിക്കും? നിന്റെയൊക്കെ ജീവിതം ഫ്രോഡത്തരം കാണിച്ച് ജീവിക്കും. പക്ഷേ നീ കാണിക്കുന്ന ഫ്രോഡത്തരം മറ്റുള്ളവർക്ക് ഒരു അപകടമായിട്ട് വരാൻ പാടില്ല. സോ ഇപ്പോ ഇതുപോലുള്ള കുറെ ടീംസുകളുടെ കൂട്ടത്തിൽ ഒരുത്തനും കൂടെ സുരേഷ് മേപ്പാടി. ശരിയെന്നാ?